തൃശൂർ കുന്നംകുളം വിവേകാനന്ദ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെ സിപിഎം പോലീസിനെ ഉപയോഗിച്ച കള്ളക്കേസ് എടുക്കുന്നുവെന്ന് എബിവിപി. കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അധ്യാപകർ എസ്എഫ്ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും എബിവിപി പ്രവർത്തകർ ഉൾപ്പെടെ 8 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. എം മനോജ് ചേരുന്നു വിശദാംശങ്ങളുമായി. മനോജ്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ വിഷ്ണു. കാലങ്ങളായി തന്നെ എ ബി വി പിയുടെ യൂണിയനായിരുന്നു തൃശൂർ കുന്നംകുളം വിവേകാനന്ദ കോളേജ് ഭരിച്ചിരുന്നത്. അവിടെ വിദ്യാർത്ഥികൾക്ക് എ ബി വി പിയിലായിരുന്നു കൂടുതൽ സ്വാധീനം. എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകരെ അവിടെ അഡ്മിഷൻ എടുപ്പിച്ചുകൊണ്ട് അവിടെ എസ് എഫ് ഐയുടെ ഒരു കടന്നുകയറ്റം അധ്യാപകരുടെ പിന്തുണയുടെ നടന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ, അതായത് എ ബി വി പിയുടെ ഭരണം അവിടെ നിലനിർത്താതിരുത്തുവാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിച്ചു. അതിന് ഈ ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള അധ്യാപകരും കൂട്ടുനിന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സംഘർഷമൊക്കെ അവിടെ നടന്നു. ഈ എസ് എഫ് ഐ പ്രവർത്തകർ പുറത്തുനിന്നെത്തിയവർ തന്നെ ഈ കോളേജിനകത്ത് പ്രശ്നമുണ്ടാക്കി. തുടർന്ന് കോളേജിനകത്തുള്ള പെൺകുട്ടികൾക്കുൾപ്പെടെ ഈ അതിക്രമത്തിൽ ഇത്തരത്തിൽ പ്രശ്നത്തിൽ പെൺകുട്ടികൾക്ക് നേരെ ഉൾപ്പെടെ ഈ എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമം കാട്ടിയിരുന്നു. തുടർന്ന് ഈ എ ബി വി പി പ്രവർത്തകർക്ക് നേരെ ഏകപക്ഷീയമായി നിലപാടെടുക്കുന്ന കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അധ്യാപകർക്ക് തന്നെ ഇടതുപക്ഷ അനുകൂല സംഘടനയിലുള്ളവരാണ്. അതുപോലെ തന്നെ പല അധ്യാപകരും നേരത്തെ തന്നെ പലതരത്തിൽ വിവാദത്തിലൊക്കെ നിന്നിരുന്ന അധ്യാപകർ അവിടെ നിലവിൽ ജോലിയിലുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് അവിടെ എസ് എഫ് ഐയെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ നിലവിൽ എ ബി വി പി പ്രവർത്തകർ ഉൾപ്പെടെ 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി അവിടെ എസ് എഫ് ഐയെ ആ യൂണിയനില് വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ തന്നെ ഈ ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള അധ്യാപകരുടെ ഒരു തീരുമാന പ്രകാരമായിരുന്നു ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കാരണം എസ് എഫ് ഐ പ്രവർത്തകരാണ് അവിടെ അതിക്രമം കാട്ടിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. മനോജ്, തുടരുക. ഇപ്പോൾ എ ബി വി പി തൃശൂർ ജില്ലാ സെക്രട്ടറിയായ അക്ഷയ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അക്ഷയ്, ഈ കുന്നംകുളം വിവേകാനന്ദ കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിക്കുകയും പിന്നീട് അത് ഒരു സംഘർഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ അധ്യാപകർ എസ് എഫ് ഐ പ്രവർത്തകർക്കൊപ്പം ഏകപക്ഷീയമായി നിൽക്കുകയും എ ബി വി പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് എ ബി വി പിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസമാണ് നോമിനേഷൻ കൊടുക്കുന്ന ദിവസം. എ ബി വി പിയുടെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്താണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന് അധ്യാപകരും എസ് എഫ് ഐയുടെ പ്രവർത്തകരും ചേർന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ആ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഗിരീഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ വലിയൊരു പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നോമിനേഷൻ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ടും നോമിനേഷൻ പ്രക്രിയ എ ബി വി പിയുടെ നേതൃത്വത്തിൽ പൂരിപ്പിച്ചു കൊടുക്കുകയും പക്ഷേ അതിൽ മിസ്റ്റേക്കുകളൊക്കെ വരുത്തി തീർത്തുകൊണ്ടാണ് എ ബി വി പിയുടെ നോമിനേഷൻ അവിടെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി എ ബി വി പിയുടെ പ്രവർത്തകർ വലിയൊരു സമരത്തിന് അവിടെ കഴിഞ്ഞ ദിവസം നേതൃത്വം കൊടുത്തിരുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ആ ക്യാമ്പസിലേക്ക് കടന്നു വന്നിട്ട് വലിയൊരു സംഘർഷമാണ് ആ ശരിക്കും ആ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പൊതുമുതൽ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളപ്പരാതി കൊടുക്കുകയും നിലവിൽ 8 എ ബി വി പി പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അവിടുത്തെ പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് 1 രൂപയുടെ പൊതുമുതൽ പോലും നശിച്ചിട്ടില്ല. എന്നാൽ അവിടെ ഇടതുപക്ഷത്തിന്റെ അധ്യാപകർ പറയുന്നത് പൊതുമുതൽ നശിച്ചതിന്റെ പേരിലാണ് എ ബി വി പിയുടെ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. 23 വർഷം ആയി നിലവിൽ എ ബി വി പി യൂണിയൻ ഭരിക്കുന്ന ഒരു കോളേജാണ് കുന്നംകുളം വിവേകാനന്ദ കോളേജ്. ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ പിന്തുണയോ വിദ്യാർത്ഥികളുടെ ഒരു തരത്തിലുള്ള പിന്തുണ എസ് എഫ് ഐക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഭരണത്തിന്റെ എല്ലാ തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ആ ക്യാമ്പസ് പിടിച്ചെടുക്കാൻ ഒരുപാട് നാളുകളായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ അധ്യാപകരെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മറ്റു വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പഠിക്കുന്ന അന്തരീക്ഷത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനൊരു
ഏകപക്ഷീയമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് തന്നെ നിലവിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് നിലവിൽ അടഞ്ഞു കിടക്കുകയാണ്. കുട്ടികളുടെ പഠനത്തിന്റെ അന്തരീക്ഷവും അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിലുള്ള അന്തരീക്ഷവും എല്ലാം നിലവിൽ ചോദ്യം ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ. യെസ്, അക്ഷയ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. ABVP തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്. തൃശൂർ കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ 23 വർഷത്തിലധികമായി ABVP ആണ് കോളേജ് യൂണിയൻ ക്യാമ്പസ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ അത് അട്ടിമറിക്കുന്നതിനുള്ള ഒരു ശ്രമം ഇപ്പോൾ SFI ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ABVP പ്രധാനമായി ആരോപിക്കുന്നത്. M. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.